നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ധനവില വർധനവിൽ ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനമായിരുന്നു ഇന്ന് അരങ്ങേറിയത്. പെട്രോൾ പമ്പിൽ തീ കത്തിച്ചുകൊണ്ടുള്ള പ്രകടനം വമ്പൻ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ നടത്തുന്ന സമര രീതികളെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയുമാണ്. പ്രതിഷേധ സൂചകമായി പമ്പിന് മുന്നിൽ കോലം കത്തിച്ച് ഡിവൈഎഫ്ഐ സമരം നടത്തിയെന്ന വാർത്തകളെ രാഹുൽ മാങ്കൂട്ടിൽ മുഖം നോക്കാതെ തന്നെ വിമർശിച്ചിരിക്കുകയാണ്. പമ്പിൽ പന്തം കൊളുത്തുന്നത് പോയിട്ട് തീപ്പെട്ടി ഉരയ്ക്കാൻ പോലും പാടില്ലെന്നായിരുന്നു. അത് വലിയ അപകടമാണെന്നും പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും മറ്റ് സംഘടനകൾ നിരന്തരം നിലവാര സർട്ടിഫിക്കറ്റ് നൽകുന്ന നേതാവ് റഹീം ഡിവൈഎഫ്ഐയുടെ നിലവാരത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കണമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട റഹീം, ഇന്ധനവിലയുടെ പേരിലെ നികുതി കൊള്ളയ്ക്കെതിരെ പമ്പിന് മുന്നിൽ ഡിവൈഎഫ്ഐ കോലം കത്തിച്ച സമരം നടത്തിയെന്ന് ചില ഫേസ്ബുക്ക് സ്റ്റോറികൾ കണ്ടപ്പോൾ ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല. കാര്യം ഡിഫിയൊക്കെ ആണെങ്കിലും അത്രയ്ക്കും ബുദ്ധിശൂന്യമായി പെരുമാറില്ലല്ലോ എന്ന് കരുതി. പക്ഷേ എൻ്റെ ഭാവനകൾക്കപ്പുറമാണ് ഡിഫിയുടെ ബോധ നിലവാരമെന്ന് തിരിച്ചറിഞ്ഞത് വാർത്തകൾ വന്നപ്പോഴാണ്. അത് നിങ്ങൾ നിഷേധിച്ചും കണ്ടില്ല എന്നതുകൊണ്ടാണ് വിശ്വസിച്ചത്. മറ്റ് സംഘടനകൾക്ക് നിരന്തരം നിലവാര സർട്ടിഫിക്കറ്റ് നൽകുന്ന താങ്കൾ ഡിഫിയുടെ നിലവാരത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കണം. താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറും SFI ബാലസംഘം നിലവാരത്തിനും താഴെയാണ് അവരുടെ നിലവാരം. പമ്പിൽ പന്തം കൊളുത്തുന്നത് പോയിട്ട് തീപ്പെട്ടി പോലും ഉരയ്ക്കാൻ പാടില്ലാത്തതാണെന്നും അത് വലിയ അപകടമാണെന്നും പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു നാട്ടിൽ അഗ്നി ദുരന്തമുണ്ടാകുവാൻ അത് മതി. പിന്നെ ഇന്ധനവിലക്കെതിരെ സമരം ചെയ്യുമ്പോൾ പിണറായി വിജയനോട് പറയണം, ഒരു 96 രൂപ വിലയുള്ള ലിറ്റർ പെട്രോളിന് 24 രൂപ സംസ്ഥാന നികുതിയാണ്. അതൊഴിവാക്കിയാൽ പോലും 72 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന്. അതിനുശേഷം ഞങ്ങൾ നടത്തുന്ന ഇന്ധനവിലയിലെ കേന്ദ്ര സർക്കാരിനെ നികുതി ഭീകരക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കാളിയാവുക. അല്ലാതെ പമ്പ് കൊളുത്തികൾ ആകരുത് ഡിഫികൾ എന്നും അദ്ദേഹം പറയുന്നു. വളരെ കർക്കശമായി തന്നെ അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐയെ. അതേസമയം ഇന്ധനവില ഇന്നും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. പെട്രോളിന് ലിറ്ററിന് 29 പൈസ വീതമാണ് കൂട്ടിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 97 രൂപ 85 പൈസയാണ്. ഡീസലിനാകട്ടെ 93 രൂപ 19 പൈസയും. കൊച്ചിയിൽ പെട്രോളിന് വില 95 രൂപ 96 പൈസയും ഡീസലിന് 91 രൂപ 43 പൈസയുമാണ് വില. ഈ മാസം 6-ാം തവണയാണ് ഇന്ധനവില ഇതുപോലെ വർദ്ധിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.